ഹായ് സ്റ്റുഡൻറ്റ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ ഡൊമൈനും റേഞ്ചും പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ കാണുന്നത് എങ്ങനെയാണെന്നാണ് പഠിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ ഡൊമൈനും റേഞ്ചും ഏതൊക്കെയാണെന്ന് നോക്കാം സൈൻ ഇൻവേഴ്സ് ഫങ്ഷൻ ഫ്രം ക്ലോസ്ഡ് ഇൻ്റർവെൽ മൈനസ് വൺ വൺ ടു ക്ലോസ്ഡ് ഇൻ്റർവെൽ മൈനസ് ഫൈവ് ബൈ ടു ഫൈവ് ബൈ ടു ടെൻ ഇൻവേഴ്സ് ആണെങ്കിൽ ആർ ടു ഓപ്പൺ ഇൻ്റർവെൽ മൈനസ് പൈ ബൈ ടു പൈ ബൈ ടു അതുപോലെ കൊസീക്ക് ഇൻവേഴ്സ് ആണെങ്കിൽ ആർ മൈനസ് ഓപ്പൺ ഇൻട്രവൽ മൈനസ് വൺ വൺ ടു ക്ലോസ്ഡ് ഇൻറ്റർവെൽ മൈനസ് പൈ ബൈ ടു പൈ ബൈ ടു മൈനസ് സെറ്റ് സീറോ അപ്പം ഈ മൂന്ന് കേസിൽ നമ്മൾ ആംഗിൾ കാണുമ്പോൾ സൈനിൻവേഴ്സിൻ്റെയും ടാൻ ഇൻവേഴ്സിൻ്റെയും കൊസീക്കിൻവേഴ്സിൻ്റെയും കേസിൽ അതിൻ്റെ ആംഗിൾ വരുന്നത് മൈനസ് പൈ ബൈ ടു പൈബൈ ടു അപ്പോൾ ഇതാണ് ഇവിടെ മൈനസ് ഫൈവ് ബൈ ടു സീറോ ആവാം അല്ലെങ്കിൽ സീറോ ടു പൈബ ഐ ടു അപ്പോൾ സീറോ ടു പൈബൈ ടു എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ആംഗിൾ പോസിറ്റീവ് ആവുന്ന കേസിലാണ് നമ്മളെ ആംഗിൾ എവിടെ വരിക സീറോ ടു പൈബൈ ടു അപ്പോൾ ആ ആംഗിള് തീറ്റയാണെങ്കിൽ നമുക്കറിയാം തീറ്റ പോസിറ്റീവായിരിക്കും എക്യൂട്ട് ആംഗിൾ ഇനി മൈനസ് പൈ ബൈ ടു സീറോയിൽ വരുന്ന കേസിൽ നമ്മുടെ വാല്യൂ എന്തായിരിക്കും നെഗറ്റീവ് സൈൻ ഇൻവേഴ്സ് ഓഫ് നെഗറ്റീവ് വാല്യൂ അല്ലെങ്കിൽ ടാൻ ഇൻവേഴ്സ് ഓഫ് നെഗറ്റീവ് കൊസ് ഇൻവേഴ്സ് നെഗറ്റീവ് വാല്യൂ വരുമ്പോൾ ആ ആംഗിൾ എവിടെ വരും നമ്മളെ ഇന്റർവെൽ മൈനസ് ഫൈവ് ബൈ ടു സീറോ സ്വാഭാവികമായിട്ട് മൈനസ് തീറ്റ വരും അപ്പോൾ ഈ മൂന്ന് കേസിലും ആംഗിൾ കാണുമ്പോൾ ഒന്നുകിൽ തീറ്റ അല്ലെങ്കിൽ മൈനസ് തീറ്റയാണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക ഇനി കോസ് ഇൻവേഴ്സ് എന്ന് പറയുന്ന ഫങ്ഷൻ ക്ലോസ്ഡ് ക്ലോസ്ഡിൻ്റർവെൽ മൈനസ് വൺ വൺ ടു ക്ലോസ്ഡ് ഇൻറ്റർവെൽ സീറോ പൈയിലേക്കാണ് കോട്ട് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ആർ ടു ഓപ്പൺ ഇൻ്റർവെൽ സീറോ പൈ ആണ് സീക്ക് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ആർ മൈനസ് ഓപ്പൺ ഇൻ്റർവെൽ മൈനസ് വൺ വൺ ടു ക്ലോസ്ഡ് ഇൻ്റർവെൽ സീറോ പൈ മൈനസ് സെറ്റ് പൈബൈറ്റ് അപ്പോൾ അത് നമ്മുടെ ഫസ്റ്റ് ക്വാർട്ടർ റേൻറ്റിലും സെക്കൻഡ് ക്വാർട്ടർ ആൻഡിലും ആയിട്ടാണ് വരിക അപ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ ഫസ്റ്റ് ക്വാർട്ടർ ആൻഡിൽ തന്നെ വരും ഈസ് തീറ്റ സെക്കൻഡ് ക്വാർട്ടർ ആൻഡിലാണെങ്കിൽ അത് പൈ മൈനസ് തീറ്റ കൊടുക്കണം അപ്പം നെഗറ്റീവ് ആണെങ്കിൽ പൈ മൈനസ് തീറ്റവരും പോസിറ്റീവ് ആണെങ്കിൽ തീറ്റവരും നമുക്ക് പ്രോബ്ലത്തിലേക്ക് വരാം ഫൈൻഡ് ദ പ്രിൻസിപ്പൾ വാല്യൂസ് ഓഫ് ദ ഫോളോയിങ് ഫസ്റ്റ് ക്വസ്റ്റൻ സൈൻ ഇൻവേഴ്സ് വൺ ബൈ റൂട്ട് ടു സോ ലറ്റ് സൈൻ ഇൻവേഴ്സ് വൺ ബൈ റൂട്ട് ടു ഇസ് ഈക്വൾ ടു വൈ അപ്പം നമുക്ക് എന്ത് കിട്ടും സൈൻ വൈ ഈസ് ഈക്വൽ ടു വൺ ബൈ റൂട്ട് ടു അപ്പോൾ നമ്മൾ ആലോചിക്കുക സൈൻ ഇൻവേഴ്സ് വൺ ബൈ റൂട്ട് ടു കാണുക എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ സൈനിൻ്റെ ഏത് വാല്യൂവിനാണ് വൺ ബൈ റൂട്ടു കിട്ടുന്നത് എന്ന് ആലോചിച്ചാൽ മതി നമുക്കറിയാം സൈൻ ഫോർട്ടി ഫൈവ് അല്ലെങ്കിൽ സൈൻ പൈ ബൈ ഫോർ ആണ് വൺ ബൈ റൂട്ടു അപ്പം ആൻസർ എന്തായിരിക്കും വരിക പൈ ബൈ ഫോർ അപ്പോൾ നമുക്കിത് ഇങ്ങനെ ചെയ്യുമ്പോഴാണെങ്കിൽ സൈൻ ബൈ ഈസ് ഇക്വൾ ടു വൺ ബൈ റൂട്ട് ടു കിട്ടി നമുക്കറിയാം പോസിറ്റീവ് ആണ് അതുകൊണ്ട് ആംഗിൾ വൈ എന്താണ് വരിക പൈ ബൈ ഫോർ അപ്പോൾ പ്രിൻസിപ്പൾ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് വൺ ബൈ റൂട്ട് ടു ഈസ് പൈ ബൈ ഫോർ ഇനി ഇതേ ക്വസ്റ്റൻ സൈൻ ഇൻവേഴ്സ് മൈനസ് വൺ ബൈ റൂട്ട് ടു ആണെങ്കിൽ നമുക്കറിയാം നമുക്ക് വേണ്ട ആംഗിൾ എവിടെയാണ് വരേണ്ടത് ക്ലോസ് ഇൻ്റർവൽ മൈനസ് ഫൈവ് ബൈ ടു ഫൈവ് ബൈ ടു വരിക അപ്പോൾ ഇത് സൈൻ ഇൻവേഴ്സ് മൈനസ് വൺ ബൈ റൂട്ട് ടു ആണെങ്കിൽ നമ്മുടെ ആൻസർ വരിക മൈനസ് ഫൈവ് ബൈ ഫോർ ആണ് അപ്പോൾ നമ്മുടെ തീറ്റ ഈ ഈ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ ഫൈവ് ബൈ ഫോർ വരും നെഗറ്റീവ് ആണെങ്കിൽ മൈനസ് തീറ്റ ഈസ് മൈനസ് ഫൈവ് ബൈ ഫോർ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സൈൻ ഇൻവേഴ്സ് മൈനസ് വൺ ബൈ ടു ദറ്റ് വൈ ഇസ് ഈക്വൾ ടു സൈൻ ഇൻവേഴ്സ് മൈനസ് വൺ ബൈ ടു സോ ദറ്റ് സൈൻ വൈ ഇസ് ഈക്വൾ ടു മൈനസ് വൺ ബൈ ടു അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക സൈൻ വൈ വൺ ബൈ ടു വരുന്നത് ഏത് ആംഗിളിനാണ് പൈ ബൈ സിക്സിന് അപ്പോൾ സൈൻ വൈ ഇസ് ഈക്വൾ ടു മൈനസ് വൺ ബൈ ടു എന്ന് പറഞ്ഞാൽ വൈ എന്ത് വരും മൈനസ് ഫൈവ് ബൈ സിക്സ് നെക്സ്റ്റ് ക്വസ്റ്റൻ കോസ് ഇൻവേഴ്സ് റൂട്ട് ത്രീ ബൈ ടു സോ ലെറ്റ് കോസ് ഇൻവേഴ്സ് റൂട്ട് ത്രീ ബൈ ടു ഇസ് ഈക്വൽ ടു വൈ ഓർ കോസ് വൈ ഇസ് ഈക്വൽ ടു റൂട്ട് ത്രീ ബൈ ടു കോസ് വൈ ഈസ് ഈക്വൾ ടു റൂട്ട് ത്രീ ബൈ ടു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വൈ ഇസ് ഈക്വൽ ടു തേർട്ടി ഡിഗ്രി ഓർ പൈ ബൈസ് സീറോ ടു പൈ ആണ് അവിടെ വരുന്ന ഇൻട്രവല് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റൻ കോസ് ഇൻവേഴ്സ് മൈനസ് വൺ ബൈ ടു സോ ലെറ്റ് കോസ് ഇൻവേഴ്സ് മൈനസ് വൺ ബൈ ടു ഇസ് ഈക്വൽ ടു വൈ കോസ് വൈ ഇസ് ഈക്വൽ ടു മൈനസ് വൺ ബൈ ടു അപ്പോൾ നമ്മൾ ആലോചിക്കുക കോസ് വൈ ഇസ് ഈക്വൾ ടു വൺ ബൈ ടു ആണെങ്കിൽ വൈ എന്താണ് അത് പൈ ബൈ ആണ് അപ്പം മൈനസ് വരുമ്പോഴത്തേക്കും ഇവിടെ വരിക പൈ മൈനസ് പൈ ബൈ ത്രീ സോ ദ ആൻസർ ഈസ് ടു പൈ ബൈ ത്രീ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുക ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റൻ ടെൻ ഇൻവേഴ്സ് റൂട്ട് ത്രീ അല്ല ടെൻ ഇൻവേഴ്സ് റൂട്ട് ത്രീ ഇസ് ഈക്വൾ ടു വൈ സോ ടെൻ വൈ ഇസ് ഈക്വൾ ടു റൂട്ട് ത്രീ അപ്പം ടെൻ ബൈ റൂട്ട് ത്രീ വരുന്നത് വൈ എന്താകുമ്പോഴാണ് പൈ ബൈ ത്രീ ഓക്കേ അടുത്ത പ്രശ്നം ടെൻ ഇൻവേഴ്സ് മൈനസ് വൺ ടെൻ ഇൻവേഴ്സ് മൈനസ് വൺ ഈസ് ഈക്വൾ ടു വൈ ആണെങ്കിൽ ടെൻ വൈ ഈസ് ഈക്വൾ ടു മൈനസ് വണ്ണ് നമുക്കറിയാം ടെൻ വൈയുടെ കേസിലൊക്കെ അതിൻ്റെ പ്രിൻസിപ്പൽ ബ്രാഞ്ച് വരുന്നത് ഓപ്പൺ ഇൻ്റർവെൽ മൈനസ് ഫൈവ് ബൈ ടു ഫൈവ് ബൈ ടു ആണ് അപ്പോൾ ആംഗിൾ പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് വരെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ ആംഗിൾ വരെ നമുക്ക് തീറ്റയാണ് അതായത് പോസിറ്റീവ് വാല്യൂ വരും നെഗറ്റീവ് ആണെങ്കിൽ മൈനസ് തീറ്റ വരും അപ്പോൾ ടെൻ വൈ ഇസ് ഈക്വൾ ടു വൺ ആണെങ്കിൽ നമുക്ക് ആംഗിൾ വരിക ഫൈവ് ബൈ ഫോർ ആണ് അപ്പോൾ ഇത് മൈനസ് വൺ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും മൈനസ് ഫൈവ് ബൈ ഫോർ അടുത്തത് കോട്ട് ഇൻവേഴ്സ് മൈനസ് വൺ ബൈ റൂട്ട് ത്രീ കോട്ട് ഇൻവേഴ്സിൻ്റെ ആലോചിച്ച് നോക്കുക സീറോ ടു ഫൈയിലാണ് നമുക്ക് ആൻസർ വരേണ്ടത് ഓക്കെ അപ്പോൾ കോട്ടിൻവേഴ്സ് മൈനസ് വൺ ബൈ റൂട്ട് ത്രീ ഇസ് ഈക്വൾ ടു വൈ എന്ന് പറഞ്ഞാൽ കോട്ട് വൈ ഇസ് ഈക്വൾ ടു മൈനസ് വൺ ബൈ റൂട്ട് ത്രീ അപ്പോൾ കോട്ട് വൈ ഈസ് ഈക്വൾ ടു വൺ ബൈ റൂട്ട് ത്രീ ആണെങ്കിൽ ടാൻ വൈ എന്തായിരിക്കും മൈനസ് റൂട്ട് ത്രീ അപ്പോൾ ടാൻ വൈ റൂട്ട് ത്രീ വരുന്ന വൈ അപ്പോൾ വൈ എന്താണ് വരിക പൈ ബൈ ത്രീ നമുക്ക് അപ്പോൾ ഇത് ആംഗിൾ കോട്ട് വൈ ഈസ് ഈക്വൾ ടു മൈനസ് വൺ ബൈ റൂട്ട് ത്രീ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ആയതുകൊണ്ട് ആൻസർ കൊടുക്കേണ്ടത് പൈ മൈനസ് ഫൈവ് ബൈ ത്രീ ദറ്റ് ഈസ് ടു ഫൈവ് ബൈ ത്രീ നെക്സ്റ്റ് കോട്ട് ഇൻവേഴ്സ് റൂട്ട് ത്രീ കോട്ട് ഇൻവേഴ്സ് റൂട്ട് ത്രീ വൈ ആണെങ്കിൽ കോട്ട് വൈ ഇസ് ഈക്വൽ ടു റൂട്ട് ത്രീ അപ്പം ടെൻ വൈ എന്തായിരിക്കും വൺ ബൈ റൂട്ട് ത്രീ അപ്പോൾ വൈ എന്താണ് പൈ ബൈ സിക്സ് അപ്പോൾ കോട്ട് വൈ റൂട്ട് ത്രീ ആണെങ്കിൽ പോസിറ്റീവ് ആയതുകൊണ്ട് വൈ എന്ത് വരും പൈ ബൈ സിക്സ് അടുത്ത വെച്ചിട്ടുണ്ട് കൊസിക്ക് ഇൻവേഴ്സ് ടു അപ്പോൾ അല്ല കൊസീക്ക് ഇൻവേഴ്സ് ടു ഇസ് ഈക്വൾ ടു വൈ അപ്പം കൊസീക്ക് വൈ ഇസ് ഈക്വൾ ടു ടു കൊസീക്ക് വൈ ടു ആണെങ്കിൽ സൈൻ വൈ എന്ത് വരും വൺ ബൈ ടു സൈൻ വൈ വൺ ബൈ ടു വരുമ്പോഴത്തേക്കും വൈ എന്താണെന്ന് വരിക പൈ ബൈ സിക്സ് അപ്പോൾ അവിടെ കൊസീക്ക് ഇൻവേഴ്സ് ടു ഈക്വൾ ടു വൈ ആണെങ്കിൽ വൈ എന്ത് വരും ഫൈവ് ബൈ സിക്സ് നമുക്കതിൻ്റെ ഇൻ്റർവെല്ലറിയാം മൈനസ് ഫൈവ് ബൈ ടു ഫൈവ് ബൈ ടു ഉള്ള വരെയുള്ള ഇൻ്റർവെല്ലിലാണ് അതിൻ്റെ ആൻസർ കൊടുക്കേണ്ടത് ഓക്കെ സീറോ ഒഴിച്ച് കൊസീക്ക് ഇൻവേഴ്സ് മൈനസ് റൂട്ട് ടു അപ്പോൾ കൊസീക്ക് ഇൻവേഴ്സ് മൈനസ് റൂട്ട് ടു ഈക്വൾ ടു വൈ ആണെങ്കിൽ കൊസീക്ക് വൈ ഇസ് ഈക്വൾ ടു മൈനസ് റൂട്ടു അപ്പോൾ സൈൻ വൈ എന്താണ് വരിക മൈനസ് വൺ ബൈ റൂട്ടു നമുക്കറിയാം വൈ എന്താണ് വരിക സൈൻ വൈ ഇക്വൾ ടു വൺ ബൈ റൂട്ട് ടു ആണെങ്കിൽ വൈ ഫൈ ബൈ ഫോർ ആണ് വരിക നമുക്കറിയാം സീ കിൻവേഴ്സിൻ്റെ കേസിൽ നെഗറ്റീവ് വരുമ്പോൾ മൈനസ് തീറ്റ കൊടുത്താൽ മതി സോ ദ ആൻസർ ഈസ് മൈനസ് പൈ ബൈ ഫോർ നെക്സ്റ്റ് ക്വസ്റ്റൻ സീ കിൻവേഴ്സ് ടു ബൈ റൂട്ട് ത്രീ സീ കിൻവേഴ്സ് ടു ബൈ റൂട്ട് ത്രീ വൈ ആണെങ്കിൽ സിക്ക് വൈ ഇസ് ഈക്വൾ ടു ടു ബൈ റൂട്ട് ത്രീ സിക്ക് നമുക്ക് നന്നായിട്ട് അറിയാവുന്ന വാല്യൂസ് സൈന് കോസ് ടെൻ ആണ് അപ്പോൾ സിക്ക് അറിയില്ല എങ്കിൽ കോസിലേക്ക് ചേഞ്ച് ചെയ്യാം ഓക്കെ അപ്പോൾ സീക്കിൻ്റെ റെസിപ്രോക്കൽ ഫംഗ്ഷനാണ് കോസ് വൈ സോ കോസ് വൈ ഈസ് ഈക്വൽ ടു റൂട്ട് ത്രീ ബൈ ടു അപ്പോൾ കോസ് വൈ റൂട്ട് ത്രീ ബൈ ടു വരുക വൈ എന്താണ് പൈ ബൈ സിക്സ് അപ്പോൾ സീ കിൻവേഴ്സിൻ്റെ ടു ബൈ റൂട്ട് ത്രീ എന്ത് വരും പൈ ബൈ സിക്സ് പോസിറ്റീവ് ആയതുകൊണ്ട് ഫൈ ബൈ സിക്സ് ഇത് നെഗറ്റീവ് ആണെങ്കിൽ എന്താണ് വരിക പൈ മൈനസ് പൈ ബൈ സിക്സ് അടുത്ത ക്വസ്റ്റൻ സീക്ക് ഇൻവേഴ്സ് മൈനസ് ടു അപ്പോൾ സീ ഇൻവേഴ്സ് മൈനസ് ടു വൈ ആണെങ്കിൽ സിക്ക് വൈ മൈനസ് ടു വരും അപ്പോൾ കോസ് വൈ മൈനസ് വൺ ബൈ ടു വരും കോസ് വൈ വൺ ബൈ ടു വരികയാണെങ്കിൽ നമ്മുടെ വൈ എന്താണ് വരുക പൈ ബൈ ത്രീ പക്ഷേ ഇവിടെ സീക്ക് ഇൻവേഴ്സ് മൈനസ് ടു ആയതുകൊണ്ട് ആൻസർ കൊടുക്കുമ്പോൾ പൈ മൈനസ് തീറ്റ വരും അതായത് പൈ മൈനസ് പൈ ബൈ ത്രീ അതായത് ടു പൈ ബൈ ത്രീ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് ദ ഫോളോയിങ് ടെൻ ഇൻവേഴ്സ് വൺ പ്ലസ് കോസ് ഇൻവേഴ്സ് മൈനസ് വൺ ബൈ ടു പ്ലസ് സൈൻ ഇൻവേഴ്സ് മൈനസ് വൺ ബൈ ടു അപ്പം നമുക്ക് നോക്കാം ടാൻ ഇൻവേഴ്സ് വണ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടാൻ ഇൻവേഴ്സ് വണ്ണ് അത് ടാനിൻ്റെ ഏത് വാല്യൂവിനാണ് വണ്ണ് കിട്ടുന്നതെന്ന് ആലോചിച്ചാലും മതി പൈ ബൈ ഫോർ കോസ് ഇൻവേഴ്സ് മൈനസ് വൺ ബൈ ടു നമുക്കറിയാം കോസ് വൺ ബൈ ടു കോസ് ഇൻവേഴ്സ് വൺ ബൈ ടു ആണെങ്കിൽ പൈ ബൈ ത്രീ ആണ് ഇത് നെഗറ്റീവ് ആയതുകൊണ്ട് പൈ മൈനസ് പൈ ബൈ ത്രീ നെക്സ്റ്റ് നമുക്ക് വേണ്ടത് സൈൻ ഇൻവേഴ്സ് മൈനസ് വൺ ബൈ ടൂ ആണ് സൈൻ ഇൻവേഴ്സ് വൺ ബൈ ടൂ ആണെങ്കിൽ നമുക്ക് ഫൈവ് ബൈ സിക്സ് ആണ് വരിക ഇപ്പോൾ സൈൻ ഇൻവേഴ്സ് മൈനസ് വൺ ബൈ ടൂ ആണെങ്കിൽ മൈനസ് തീറ്റ വരും ദറ്റ് ഈസ് മൈനസ് ഫൈവ് ബൈ സിക്സ് ഇനി ഇവിടെ നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ത്രീ പൈ മൈനസ് പൈ ടു പൈ ബൈ ത്രീ വരും ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ത്രീ പൈ പ്ലസ് എയ്റ്റ് പൈ ഡിവൈഡഡ് ബൈ ട്വൽവ് മൈനസ് ഫൈവ് ബൈ സിക്സ് വരും ഇലവൻ പൈ ബൈ ടുവൽ മൈനസ് ഫൈവ് ബൈ സിക്സ് ഞാൻ ഇതിനെ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും അപ്പോൾ ഇങ്ങനെ വരും സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ത്രീ പൈ ബൈ ഫോർ നെക്സ്റ്റ് ക്വസ്റ്റൻ കോസ് ഇൻവേഴ്സ് വൺ ബൈ ടു പ്ലസ് ടു സൈൻ ഇൻവേഴ്സ് വൺ ബൈ ടു കോസ് ഇൻവേഴ്സ് വൺ ബൈ ടു നമുക്കറിയാം കോസിൻ്റെ ഏത് വാല്യൂവിനാണ് വൺ ബൈ ടു കിട്ടുന്നത് എന്ന് ആലോചിച്ചാൽ മതി പൈ ബൈ ആണ് പ്ലസ് ടു സൈൻ ഇൻവേഴ്സ് വൺ ബൈ ടു സൈൻ ഇൻവേഴ്സ് വൺ ബൈ ടു നമുക്കറിയാം ഫൈവ് ബൈ സിക്സ് ആണ് സോ ടു ഇൻ ടു ഫൈവ് ബൈ സിക്സ് സോ ഫൈവ് ബൈ ത്രീ പ്ലസ് ഫൈവ് ബൈ ത്രീ ടു ഫൈവ് ബൈ ത്രീ നെക്സ്റ്റ് ക്വസ്റ്റൻ ടെൻ ഇൻവേഴ്സ് റൂട്ട് ത്രീ മൈനസ് സീ കിൻവേഴ്സ് മൈനസ് ടു ടെൻ ഇൻവേഴ്സ് റൂട്ട് ത്രീ നമുക്കറിയാം ഫൈവ് ബൈ ത്രീയാണ് സീ കിൻവേഴ്സ് മൈനസ് ടുന് ഞാനൊരു വൈ കൊടുക്കുന്നു അപ്പോൾ സീക്ക് വൈ ഈക്വൽ ടു മൈനസ് ടു വരും അങ്ങനെയാണെങ്കിൽ കോസ് വൈ ഈസ് ഈക്വൽ ടു മൈനസ് വൺ ബൈ ടു വരും ഓക്കെ അപ്പോൾ കോസ് വൈ വൺ ബൈ ടു വരുന്ന വാല്യൂ ആലോചിച്ചാൽ മതി കോസ് വൈ വൺ ബൈ ടു വരുന്നത് പൈ ബൈ ത്രീക്കാണ് പക്ഷേ ഇത് മൈനസ് ആയതുകൊണ്ട് പൈ മൈനസ് പൈ ബൈ ത്രീ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് പൈ ബൈ ത്രീ ഓക്കെ